അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ആസ് ആൻ അഡൽട്ട് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ അങ്ങ് വളർന്നു, നമ്മൾ വലിയ ആളുകളായി, നമ്മൾ ശരീരം കൊണ്ട് വല്ലയാളായി, അങ്ങനെ ഇല്ല. പക്ഷേ അപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, ശരിയല്ലേ? ഇപ്പോഴും മറ്റേ നമുക്കറിയാം ഈ ബോംബെ പൂടെ ഉണ്ടാക്കുന്ന ലവ്മാരി ചവിട്ടി തേച്ച് ഉണ്ടാക്കുന്ന, എന്നാലും ഇത് കാണുമ്പോൾ ആരും കാണാതെ ഒരവസരം കിട്ടിയാൽ ഇത്തിരി എടുത്ത് കഴിക്കും. പഞ്ചാര മിഠായി ഇപ്പോഴും കഴിക്കും, പുളിമിഠായിയും കഴിക്കും, മറ്റേ 50 വയസ്സുകാരുടെ അച്ചാറും ഒന്നും കഴിക്കാതിരിക്കത്തില്ല, സിപ്പപ്പും കഴിക്കും, പിന്നെ എല്ലാവരും കാണ കഴിക്കത്തില്ല. ഇത് ആസ് ആൻ അഡൽട്ട് നമുക്കറിയാം ഇത് ഹൈജീനിക് അല്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ കുട്ടി എന്തു പറയും? എടവേ ഒരെണ്ണം ഒത്തിരി. ഇതുപോലെ തന്നെയാണ് കസ്റ്റമർ ആസ് ആൻ അഡൽട്ട്, കസ്റ്റമർ ആസ് എ ചൈൽഡ്. കസ്റ്റമർ ആസ് ആൻ അഡൽട്ട്, കസ്റ്റമർ ആസ് എ ചൈൽഡ്. അവന്ന് മുന്നേ ഷംസീർ ഭയങ്കര മസിലൊക്കെ പിടിച്ച് ഞാൻ ഇമേജ് മൊബൈൽസിൻ്റെ ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ അത് അഡൽട്ടായിരുന്നു. സംസാരിച്ച് തുടങ്ങിയപ്പോൾ നമുക്ക് അയ്യോ ഒരു പാവം ചെറുക്ക്, ഞാൻ അവിടെ വെച്ച് കൂട്ടുകാരെ അയ്യോ സാറേ ഞാൻ ഇവിടെ വന്നായിരുന്നു, അതെ അതുവരെയോ ഇമേജ് മൊബൈൽസ് ഒന്ന് മിണ്ടിയില്ലെങ്കിലോ ഇവൻ്റെ അഡൽട്ട് മാത്രമേ കാണൂ. ഇവൻ മിണ്ടുമ്പോൾ ഇവൻ്റെ ഉള്ളിലെ സുരാജ് പറയുന്നത് ഫ്രോഡ് പുറത്തേക്ക് വരും, നമ്മൾ പറയുന്നത് ചൈൽഡ് പുറത്തേക്ക് വരും, ആ കുട്ടി പുറത്തേക്ക് വരും. അതുകൊണ്ട് ഈ വിവരം ഉള്ളവരെന്താ ചെയ്യുന്നതെന്നറിയോ, കുറച്ചേ സംസാരിക്കത്തുള്ളൂ, കാരണം മറ്റേത് പുറത്തോട്ട് വരും. ഭാര്യമാരുടെ എപ്പോഴും ഇവരെന്താ ഈ കുഞ്ഞുങ്ങളെ പോലെ അവർ കൂടുതൽ സംസാരിക്കുമ്പോൾ ഈ ചൈൽഡ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ വെൻ ഇവിടെ ഇതേ അഡൽട്ടും ചൈൽഡും ആർക്കും ഉണ്ട്? സെല്ലർക്കും ഉണ്ട്. സെല്ലർ ആസ് ആൻ അഡൽട്ട് ബൈ സോറി സെല്ലർ ആസ് എ ചൈൽഡ്. നമ്മൾ വിൽക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു അഡൽട്ടും ഒരു ചൈൽഡും ഉണ്ട്. പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത്, ന്യൂ ലീഡ് വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ആരാ വർക്ക് ചെയ്യുന്നത്? അഡൽട്ട്. ഫോളോ അപ്പിൻ്റെ കേസ് വരുമ്പോഴോ അവർ റിജക്റ്റ് ചെയ്താലോ നാണക്കേടല്ലയോ, നമ്മുടെ ഉള്ളിലെ ചൈൽഡാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നു? കസ്റ്റമർക്കും ഇത് കൂട്ടാ. വെൻ കസ്റ്റമർ ഈസ് ബൈയിങ് സംതിങ് അവൻ്റെ ലോജിക്ക് വർക്കാവുന്നത് ഇവിടെയാണ്. എവിടെ? അഡൽട്ട്. അവൻ്റെ ഇമോഷൻസ് വർക്കാവുന്നത് ചൈൽഡിലാണ്. ഇത് വർക്കാവണമെങ്കിൽ അവനെ കൊണ്ട് സംസാരിപ്പിക്കണം. ഇത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ ഇവൻ മനസ്സ് തുറക്കില്ല. ഇവനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇവൻ്റെ ഒരു ഇവൻ്റെ കൊള്ളാം അവൻ്റെ ഒരു സൗഹൃദ വലയത്തിലേക്ക് കയറാൻ നമുക്ക് പോകാം. അവിടെയാണ് റിലേഷൻഷിപ്പ് സെല്ലിംഗ് വരുന്നത്. എന്ത് സെല്ലിംഗ്? റിലേഷൻഷിപ്പ്. അവന് തോന്നണം ആ ഇവൻ കൊള്ളാം, അപ്പം ഇവൻ മനസ്സ് തുറക്കും. മനസ്സ് തുറക്കുമ്പോൾ ആര് പുറത്തേക്ക് വരും? ആ ചൈൽഡ് വരും. ചൈൽഡിൻ്റെ അകത്തു നിന്ന് എന്ത് വരും? ഇമോഷൻസ് വരും. അഡൽട്ടിൽ നിന്ന് ലോജിക്ക് വരും, ചൈൽഡിൽ നിന്ന് ഇമോഷൻസ് വരും. കസ്റ്റമറുടെ ചൈൽഡിനെ പുറത്ത് കൊണ്ടുവരാൻ ഒരു ടച്ചോ രണ്ട് ടച്ചോ മൂന്ന് ടച്ചോ ഒന്നും പോരാ. ഇപ്പോഴും അണ്ണന്മാർ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കും, ഇപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്നത് ആ അഡൽട്ടാണ്. ഇതിൽ കുറച്ച് പേരുടെ ചൈൽഡ് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, അവർ നാളെ വിളിച്ച് പൈസ തരും. ബാക്കിയുള്ളവരുടെ ചൈൽഡിനെ കൊണ്ടുവരാൻ ഞാൻ 6 മാസത്തിനുള്ളിൽ ഒരു വരവോടി വരേണ്ടി വരും. ഇനിയും ഞാൻ മലപ്പുറത്ത് തന്നെ ഫ്രീ പ്രോഗ്രാം നടത്തും. എന്തിനാ ഇന്ന് പുറത്തു വരാത്ത ചൈൽഡിനെ ഞാൻ ഇനിയും കൊണ്ടുവരും? കാരണം റിലേഷൻഷിപ്പ് കൂടും തോറും, അടുപ്പം കൂടും തോറും ഇവർ കൂടുതൽ നമ്മളോട് ഓപ്പൺ അപ്പ് ആവും. അപ്പോൾ അവൻ്റെ ഉള്ളിലെ ചൈൽഡ് പുറത്തേക്ക് വരും. ക്ലിയറായോ? ക്ലിയറായോ? സോ ഇഫ് യു ഡോണ്ട് ഫോളോ അപ്പ് യു ആർ പ്രിപ്പയറിങ് യുവർ കസ്റ്റമർ ഫോർ യുവർ കോമ്പറ്റീറ്റർ.